നിങ്ങൾ മുസ്ലിം ലീഗിൽ മെമ്പർഷിപ്പ് എടുത്താൽ, നിങ്ങൾ ലീഗിന്റെ പ്രവർത്തകന്മാരായാൽ എന്താണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത് എന്നത് കാലം കൊണ്ട് നിങ്ങളെ ബോധ്യപ്പെടുത്തിയതാണ്. മുസ്ലിം ലീഗിന്റെ മെമ്പർഷിപ്പ് എടുത്താൽ ഇന്ന് ഇന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കും, സംഭവിച്ചേക്കാം എന്ന ഒരു ഉട്ടോപ്പിയയും ലീഗ് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ലീഗായാൽ എന്താണ് സംഭവിക്കുക? അത് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്, അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു അത്ഭുതവും മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി പറഞ്ഞിട്ടില്ല, ഒരു അതിശയവും മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി ജനങ്ങളോട് പറഞ്ഞിട്ടില്ല. പച്ചപ്പതാക പിടിച്ച് നിങ്ങൾ ഈ രാജ്യത്ത് നിന്നാൽ എന്താണ് നിങ്ങൾക്കുണ്ടാവുക? ലീഗിന്റെ കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ എന്താണ് രാജ്യത്തിന് സമ്മാനിക്കുന്നത്? അത് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഖൈദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് മുതൽ അഭിവന്ദനായ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ വരെയുള്ള, അഹമ്മദ് സാഹിബ് വരെയുള്ള രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുത്തവരൊക്കെ അത് അനുഭവിപ്പിച്ചിട്ടാണ് കാലയവനികൾക്കുള്ളിലേക്ക് മറഞ്ഞു പോയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്താൽ ഇന്നതൊക്കെ വരാൻ സാധ്യതയുണ്ട്. വന്നിട്ടില്ല, വരുമെന്ന പ്രതീക്ഷയില്ല. കോടിക്ക് മുല വരുന്നതും കാത്തിരിക്കുന്നത് പോലെ ഇപ്പോഴും കാത്തിരിക്കുക മാത്രമാണ് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി. പക്ഷേ ഒരു അതിശയവും പറഞ്ഞിട്ടില്ല. ലീഗിൽ മെമ്പർഷിപ്പ് എടുത്താൽ മഹാത്ഭുതങ്ങൾ ഉണ്ടാകുമെന്നും പറഞ്ഞിട്ടില്ല. എന്താണ് ഉണ്ടാവുക? ഉണ്ടാവുന്നത് നിങ്ങളുടെ നടുപ്പുറത്തുള്ള ആൺകുട്ടികളുടെ നട്ടെല്ലാണ് നിങ്ങൾക്ക് ഉറപ്പ് നൽകിയത് മുസ്ലിം ലീഗ് പാർട്ടി. അത് നിങ്ങൾക്കുണ്ട്. ആരുടെ മുമ്പിലും തലകുനിക്കാതെ ഇസ്സത്തോടുകൂടെ അഭിമാനത്തോടെ ഞാനൊരു മുസ്ലിമാണെന്ന് പറയാൻ, ഞാനൊരു ഇന്ത്യക്കാരനാണെന്ന് പറയാൻ നിങ്ങളെ പ്രാപ്തമാക്കുന്ന ഉത്തരവാദിത്തമാണ് മുസ്ലിം ലീഗ് ഏറ്റെടുത്തതെങ്കിൽ ഈ മലയാളക്കരയുടെ പരിധിക്കകത്തെങ്കിലും അത് സാധ്യമാക്കാൻ കഴിയുന്ന തരത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തിച്ചിട്ടുണ്ട്. ലീഗ് എന്താ ചെയ്തത്? ലീഗ് ഈ നാട്ടിലെ ജനസമൂഹത്തിന് കൃത്യമായ ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുത്തു. അത് ഉണ്ടാക്കേണ്ട കാര്യമുണ്ടായിരുന്നു. ആത്മവിശ്വാസത്തിന്റെ കുറവുണ്ടായിരുന്നു. പുതിയ തലമുറയിലെ എന്റെ അനുജന്മാർ, യൂത്ത് ലീഗുകാർ അത് പരിശോധിക്കണം. ആത്മവിശ്വാസത്തിന്റെ കുറവുണ്ടായിരുന്നു. അതറിയണമെങ്കിൽ ഇവിടെ വേദിയിൽ പലയിടത്തും ഇരിക്കുന്ന കാരണവന്മാരുണ്ട്. നിങ്ങൾ അവരോട് ചോദിക്കൂ. ഒരു ഒരു രാജ്യം, ഞാനൊരു ഇന്ത്യക്കാരൻ എന്ന് ഉറച്ചു പറയാൻ ഭയന്ന നാളുകൾ ഉണ്ടായിരുന്നു. ഞാനൊരു മുസ്ലിം എന്നതുകൊണ്ട്, ഒരു മുസ്ലിമാണ് എന്നതുകൊണ്ട് ഞാനൊരു ഇന്ത്യക്കാരൻ എന്ന് ഉറച്ചു പറയാൻ ഭയന്ന നാളുകൾ ഉണ്ടായിരുന്നു. ആ കാലത്തിലാണ് ലീഗ് തുടങ്ങുന്നത്. അന്നാണ് മുസ്ലിം ലീഗ് ആരംഭിക്കുന്നത്. ന്യൂനപക്ഷങ്ങൾ ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിലെല്ലായിടത്തും ന്യൂനപക്ഷങ്ങൾക്ക് ആശങ്കയുണ്ട്. ന്യൂനപക്ഷങ്ങളുടെ സൈക്കോളജി ലോകത്തെവിടെയായാലും, ഇന്ത്യയിൽ അത് മുസ്ലിങ്ങളാവാം, ക്രിസ്ത്യാനികളാവാം, പാകിസ്ഥാനിൽ പക്ഷേ അത് ഹിന്ദുക്കളും മറ്റു മതസ്ഥരുമാവാം, മറ്റു ലോക അറബിയിൽ അറബ്യൻ രാജ്യങ്ങളിൽ പോയാൽ മുസ്ലിങ്ങളല്ലാത്തവരാവാം, അമേരിക്കയിൽ പോയാൽ ക്രിസ്ത്യാനികൾ അല്ലാത്തവരാവാം. ലോകത്തിന്റെ ഏത് രാജ്യത്ത് നിങ്ങൾ പോയാലും മൈനോറിറ്റി എന്ന് പറയുന്നത് മാനസികമായ ഒരു ഇൻസെക്യൂരിറ്റി അനുഭവിക്കുന്നവരാണ്. അതുകൊണ്ട് ലോകത്തിലെവിടെയും ആഭ്യന്തരമായ കലാപങ്ങൾ ഉണ്ടാക്കാൻ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ആ രാജ്യത്തിന്റെ ശത്രുക്കൾ ഉപയോഗിക്കുക ഈ മൈനോറിറ്റിയുടെ ഇൻസെക്യൂറാവുന്ന അവരുടെ മനസ്സിനെയാണ്, മനഃശാസ്ത്രത്തെയാണ്. അവരെ ഭയപ്പെടുത്തും. നിങ്ങൾക്ക് രക്ഷയില്ലെന്ന് പറയും. നിങ്ങളെ സഹായിക്കാൻ ആളില്ലെന്ന് പറയും. നിങ്ങൾ സൂക്ഷിച്ചോളൂ എന്ന് അവനോട് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കും. മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി അതിന്റെ പ്രാരംഭ പരിപാടികൾ തുടങ്ങുമ്പോൾ ലീഗ് പറഞ്ഞത് നിങ്ങൾ ഒറ്റക്കല്ല എന്നാണ്, ഈ രാജ്യം നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ്. സിഎച്ച് മുഹമ്മദ് കോയാ സാഹിബ് അദ്ദേഹത്തിന്റെ മനോഹരമായ പ്രസംഗങ്ങളിൽ മലബാറിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ കേരളത്തിന്റെ തെരുവുകളിൽ സിഎച്ച് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞത് ഇത് നിന്റെ നാടാണെന്നാണ്. 2018 ഒടുക്കത്തിൽ ഇത് നിന്റെ നാട് എന്ന് ചോദിച്ചാൽ, പറഞ്ഞാൽ തിരിച്ചു ചോദിക്കും പിന്നെ ആരുടേത് എന്ന്. അന്നത് ചോദിക്കുമായിരുന്നില്ല. 40s, 50s, 60s ഇത് നിന്റെ നാടാണ് എന്ന് സിഎച്ച് പറഞ്ഞത് ഇത് എന്റെ നാടല്ല എന്ന് വിചാരിക്കുമായിരുന്ന ഒരു ജനതയോടാണ്. എന്നിട്ട് പറഞ്ഞു നിന്റെ നാട്, നിന്റെ പിതാമഹന്മാർ ചോരചിന്തി വാങ്ങിയ സ്വാതന്ത്ര്യമാണ് ഈ മണ്ണിന്റേത്, നിനക്ക് കൂടെ അനുഭവിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഒരുമിച്ച് നിൽക്കുക, കൂട്ടമായി നിൽക്കുക, ഒന്നിച്ചു ചേർന്ന് നമ്മൾ പൊരുതുക. അങ്ങനെ പൊരുതി നമ്മള് രാജ്യത്തിന്റെ മുഖ്യധാരയിലേക്ക് ഒരു ജനതയെ കൊണ്ടുവന്നു. ഈ രാജ്യത്തിന്റെ എവിടെയാണ് മുസ്ലിങ്ങളെ മാറ്റി നിർത്താനാവുക? നിങ്ങളെ പരിശോധിച്ചു നോക്കൂ. ഇവിടുത്തെ ഹിന്ദുവും ഇവിടുത്തെ ക്രിസ്ത്യാനിയും ഇവിടുത്തെ മറ്റു മതസ്ഥരും ഇവിടുത്തെ മുസ്ലിങ്ങളും ഒരുമിച്ചു ചേർന്ന് ഉണ്ടാക്കിയതാണ് ഈ കാണുന്ന നാട്. ഇവിടുത്തെ എല്ലാം, എല്ലാ സൗകര്യങ്ങളും,
എല്ലാം ഇവിടുത്തെ സ്കൂളിൽ. അതിന് രാജ്യത്തെ ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ക്രിസ്ത്യാനികളുടെയും വിയർപ്പുണ്ട്. ഈ രാജ്യത്തെ റോഡുകളും പാലങ്ങളും, ആ റോഡുകളും പാലങ്ങളിലും നമ്മളെല്ലാവരുടെയും വിയർപ്പുണ്ട്. ഒരു മുസ്ലിമിനെ മാറ്റി നിർത്തി ഇത് നിന്റേതല്ല എന്ന് പറയാൻ കഴിയാത്ത വണ്ണം രാജ്യത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ മുഴുവൻ അവൻ പങ്കാളിയാണ്. എങ്ങനെയാണത് സാധ്യമായത്? രാഷ്ട്രീയമായി അവനെ ലീഗ് കൊണ്ടുവന്നു. അവനിടയിൽ അവനോട് മറ്റൊരു തരത്തിലും മാറി നിൽക്കരുത് എന്ന് പറഞ്ഞു. മനുഷ്യൻ എന്ന് പറയുന്ന ആത്യന്തികമായ മൗലികതയുടെ കൂടെ ചേർന്നു നിൽക്കണം എന്നവനെ പഠിപ്പിച്ചു. ബിഷപ്പ് മനുഷ്യന്റെതാണ്, ഹിന്ദുവിന്റെതല്ല, മുസ്ലിമിന്റെതല്ല, ക്രിസ്ത്യാനിയുടെതല്ല, മറ്റു മതസ്ഥന്റെതല്ല. ബിഷപ്പ് മനുഷ്യന്റെതാണ്, അത് നീ ഏറ്റെടുക്കണം. റോഡുകൾ മനുഷ്യർക്കുള്ളതാണ്, അത് നീ ഏറ്റെടുക്കണം. സ്കൂളുകൾ മനുഷ്യർക്ക് പഠിക്കാനാണ്, അത് നീ ഏറ്റെടുക്കണം. കിണറുകൾ മനുഷ്യന് വെള്ളം കുടിക്കാനുള്ളതാണ്, അത് നീ ഏറ്റെടുക്കണം. മാനുഷികതയുടെ ഒരു അപാരമായ ചിന്താധാരയിൽ നിന്ന് അവരെ കൂട്ടിച്ചേർത്ത് വെച്ചു. എല്ലാവരും ഒരുമിച്ച് നിന്നു. മുസ്ലിങ്ങളെ മാറ്റി നിർത്താൻ കഴിയാത്ത വണ്ണം ഇടചേർന്നു നിന്നു. ലീഗ് പഠിപ്പിച്ച ഒരു രാഷ്ട്രീയമതായിരുന്നു. മുസ്ലിം ലീഗ് പാർട്ടിക്കെതിരെ നിരന്തരമായി ആരോപണങ്ങൾ ഉന്നയിക്കാൻ പിന്നെയും പിന്നെയും കടന്നു വരുന്നവർക്ക് ഇപ്പോഴും പറയാൻ കഴിഞ്ഞിട്ടില്ല. 65 കൊല്ലക്കാലത്തിനിടയില്, 10-68 കൊല്ലത്തിനിടയില് മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഏതെങ്കിലും ഒരു പൊതുയോഗത്തിലെ അല്ലെങ്കിൽ ഒരു രഹസ്യ യോഗത്തിലെ രണ്ടുവരി ഒരു ടേപ്പ് റെക്കോർഡറിൽ പകർത്തിയിട്ട് ഇവർ കുഴപ്പക്കാരാണെന്ന് പറയാൻ ആർക്കും സാധിക്കാതിരിക്കുന്നത്, ആർക്കും കഴിയാതിരിക്കുന്നത്. അത്രമേൽ സുതാര്യമായാണ് ലീഗ് അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തിയത്. അത്രമേൽ സുതാര്യമാണ് ഒരു ജനതയെ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി ഒരുമിച്ചു നിർത്തിയത്. അതുകൊണ്ടാണ് ലീഗിനെ തകർക്കാൻ സകലമാന ആയുധങ്ങളുമായി വരുന്നവരെ ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചോടിച്ചത്. ലീഗല്ല കേട്ടോ അവരെ ഓടിച്ചത്, ലീഗല്ല കേട്ടോ അവരെ എതിർത്തത്, ഈ നാട്ടിലെ ജനങ്ങളാണ്. ലീഗ് എതിർത്താൽ എത്രമേൽ സാധിക്കും ഞങ്ങൾക്ക്? മുസ്ലിം ലീഗിനെതിരെ ആരൊക്കെ വന്നു, ഏതെല്ലാം ശത്രുക്കൾ വന്നു, എന്നിട്ടും എന്തേ ജനങ്ങൾ അവരെ വിശ്വസിക്കാതെ പോകുന്നത്? ലീഗിനെതിരെ നിങ്ങൾ നിരന്തരമായി ഇവർ വർഗീയവാദികൾ, ഇവർ ഭീകരവാദികൾ, ഇവർ കുഴപ്പക്കാർ, ഇവർ മതാധിഷ്ഠിത രാഷ്ട്രീയക്കാർ എന്നൊക്കെ നിരന്തരം പ്രസംഗിച്ചിട്ടും എന്തേ സ്നേഹമുള്ളവരെ! ഈ രാജ്യത്തിലെ ഹിന്ദുക്കൾ അത് വിശ്വസിക്കാത്തത്, ഈ രാജ്യത്തിലെ ക്രിസ്ത്യാനികൾ അത് വിശ്വസിക്കാത്തത്, ഈ രാജ്യത്തിലെ മറ്റു ജനങ്ങൾ അത് വിശ്വസിക്കാത്തത്, അതെന്തുകൊണ്ടാണെന്നറിയുമോ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഒരു വർത്തമാനമല്ല, ജീവിതമാണ്. മുസ്ലിം ലീഗിന്റെ ഒരു പ്രസംഗമല്ല, അത് പ്രായോഗികതയാണ്. ലീഗ് രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഇഴുകി ചേർന്ന് മണ്ണിനോട് ചേർന്ന് ഒരുമിച്ച് നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. എന്നിട്ട് കുറച്ചാളുകൾ വന്നിട്ട് ഇപ്പം നമുക്കറിയാം മുസ്ലിം ലീഗിനെ വർഗീയവൽക്കരിക്കാനുള്ള ഭയങ്കരമായ വർഗീയവാദികളാണ്. സംഘടനാപരമായി മുസ്ലിം ലീഗ് എടുക്കുന്ന തീരുമാനങ്ങൾ അതിനകത്ത് ആരൊക്കെയുണ്ട്, ഏതെല്ലാം പാർട്ടിക്കാരനുണ്ട്, ഏതെല്ലാം മതവിഭാഗക്കാരുണ്ട്? ഈ വേദിയിൽ മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഈ പൊതുയോഗം നടക്കുന്ന വേദികളിൽ മുസ്ലിങ്ങൾ മാത്രമാണോ ഇരിക്കുന്നത്? അല്ലല്ലോ, അല്ലാത്തവരും ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടാവാം. പാർട്ടി എടുക്കുന്ന നിലപാടുകൾ, തീരുമാനങ്ങളെ അതിന്റെ പേരിൽ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുക. സ്വാഭാവികമായി മുസ്ലിം ലീഗിന്റെ ഒരു കമ്മിറ്റി എടുക്കുന്ന തീരുമാനത്തെ വർഗീയവൽക്കരിച്ചു കാണിക്കാൻ വലിയ ശ്രമങ്ങൾ നടത്തുക. അത് പറയാൻ വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടി ചുമതലപ്പെടുത്തതോ? ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയ മൂരാച്ച സംഘടനയായ സിമിയിൽ നിന്ന് ജീവിച്ച് അതിൽ നിന്ന് മെമ്പർഷിപ്പ് എടുത്ത് അവസാന മേക്കേജി സെന്ററിന്റെ ബാത്റൂം കഴുകാൻ മാത്രം വിധി കൽപ്പിക്കപ്പെട്ട ഒരുത്തൻ, അതാണ് അതിന്റെ സങ്കടം എന്ന് പറയുന്നത്. എനിക്ക് സങ്കടം തോന്നാറുണ്ട്, മുസ്ലിം ലീഗിനെ എതിർക്കാൻ നിങ്ങൾ പറഞ്ഞേക്കുമ്പോ ഒരു കൊള്ളാവുന്നവനെ പറഞ്ഞു വിടണ്ടേ, അതിന് പറ്റിയവനെ പറഞ്ഞു വിടണ്ടേ? ഇത് വലിയ മരമാണ്, ഈ മരം വെട്ടാൻ ഇരുതല മൂർച്ചയുള്ള വാളുമായി വന്നിട്ടുണ്ട് EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. അയാൾക്ക് സാധിക്കാത്തതാണ് തുരുമ്പ് പിടിച്ച ബ്ലേഡുമായി നടക്കുന്ന KT ജലീലിനെ കൊണ്ടുവന്നിട്ട് മുറിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? അയാൾ പറഞ്ഞാൽ ആരാണോ വിശ്വസിക്കുക? PSMO കോളേജിന്റെ ചുമരുകളിൽ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്നെഴുതി വെച്ച അന്നത്തെ വോട്ടുകൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരുത്തനെ ആരാണോ വിശ്വസിക്കുക? ഞങ്ങൾക്കൊരിക്കലും മറച്ചു വെച്ച കഥകളില്ല കേട്ടോ, ഞങ്ങൾ ഒരിരുട്ടിന്റെ മറവിലും മറച്ചു വെച്ച കഥകളില്ല. നിങ്ങൾക്കത് തെളിയിക്കാനാവില്ല, നിങ്ങൾക്ക് തെളിയിക്കാനാവില്ല. കള്ളവാറോലകൾ കൊണ്ടുവന്നിട്ട് എന്നെ വർഗീയവാദിയാക്കാൻ നിങ്ങൾ ശ്രമിച്ചില്ലേ? എന്താ സംഭവിച്ചത്? എന്താ അവസാനം സംഭവിച്ചത്? ഞാൻ ഒരു കാര്യം പറയുന്നു, അതൊക്കെ കോടതി തീരുമാനിക്കട്ടെ. പക്ഷേ ജലീലിന് സ്നേഹപൂർവം ഞാൻ ഈ പറയുന്ന പ്രസംഗം ഇവിടെ മൊബൈലുകളിൽ കുട്ടികൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അതവിടെ ഉണ്ടാവും. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ജലീൽ ഇവിടെ അഭിവന്ദനായ എന്റെ നേതാവ്, നമ്മളുടെ പ്രിയങ്കരനായ നിങ്ങളുടെ പ്രിയപ്പെട്ട MLA അബ്ദുറബ് സാഹിബ് ഉണ്ട്. അദ്ദേഹം ഇവിടെ മത്സരിക്കുമ്പോ ഞാൻ പറയുന്ന ഭാഷയിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് പറയേണ്ടി വരില്ല, കാരണം ഇത് തിരൂരങ്ങാടി മണ്ഡലമാണ്, അല്ലെങ്കിൽ മലപ്പുറം മണ്ഡലമാണ്, കൊണ്ടോട്ടി മണ്ഡലമാണ്, അവിടെ ഒരു പക്ഷേ പറയേണ്ടി വരില്ല. പക്ഷെ മുസ്ലിം യൂത്ത് ലീഗിന്റെ ട്രഷററും സെക്രട്ടറിയും പ്രസിഡന്റുമായി ഒരുപാട് കാലം പ്രവർത്തിച്ച ഒരാൾ എന്ന നിലക്ക് ഞാൻ മത്സരിക്കുമ്പോൾ ഞാൻ നിലപാട് പറയേണ്ടി വരും. കാരണം ജയിക്കാൻ 10,000 വോട്ടുള്ള മണ്ഡലത്തിലല്ല,
പത്ത് വോട്ടിനെങ്കിലും ജയിച്ചു കയറാൻ നിൽക്കുന്ന മണ്ഡലത്തിൽ പറയുമ്പോഴാണ് അതിന് സത്യസന്ധത ഉണ്ടാവുക, അതിന് നേരുണ്ടാവുക. അബ്ദുറഹ്മാൻ അബ്ദുറബ് സാഹിബ് അത് പറയേണ്ട കാര്യമുണ്ടാവില്ല. പക്ഷെ ഞാൻ പറയുന്നത് അഭിമന്യനായ മുസ്ലിം ലീഗ് നേതാക്കന്മാരുടെ സമ്മതത്തോടെയാണ്, അവര് പറഞ്ഞിട്ടാണ്. കാരണം അത് പറയുന്ന മണ്ഡലത്തിൽ അതിന് പ്രാധാന്യമുണ്ട്. ഞാൻ ജലീലിനോട് പറയുന്നു, മത്സരമൊക്കെ കഴിഞ്ഞല്ലോ, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുണ്ട്, പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പുണ്ട്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞാൻ വെല്ലുവിളിക്കുന്നു, അത് കഴിഞ്ഞ ജലീൽ അതിൽ മത്സരിക്കുമോ, അതല്ല അത് കഴിഞ്ഞ അസംബ്ലിയിൽ മത്സരിക്കുമോ, എവിടെ മത്സരിച്ചാലും ഞാൻ വെല്ലുവിളിക്കുന്നു, തെരഞ്ഞെടുപ്പിന്റെ പ്രസംഗവേദിയിൽ SDPയുടെ വോട്ട് വേണ്ട, PDPയുടെ വോട്ട് വേണ്ട, ജമാഅത്തിന്റെ വോട്ട് വേണ്ട, RSSന്റെ വോട്ട് വേണ്ട എന്ന് പറയാൻ എന്റെ നടുപ്പുറത്ത് നട്ടലുള്ള കാലത്ത് വന്നിട്ട് ലീഗിനെ വെല്ലുവിളിക്ക്. ഞാൻ പറയും, ഞാൻ പറഞ്ഞത് പത്ത് വോട്ടിനും ജയിക്കാൻ ഇടയില്ലാത്ത സ്ഥലത്താണ്, അത് പറയുന്നത് തെരഞ്ഞെടുപ്പാണ്, ആ തെരഞ്ഞെടുപ്പിന്റെ മുമ്പിലാണ്. അത് പറയാനുള്ള ധൈര്യം എന്താണെന്ന് അറിയുമോ? ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം MLA ആവുകയാണ് എന്ന് ധരിക്കാത്തത് കൊണ്ടാണ്, അതല്ല ലീഗിന്റെ ലക്ഷ്യം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ 10,000-കണക്കിന് വരുന്ന കുട്ടികളെ യൂത്ത് ലീഗുകാരെ കാണുന്നില്ലേ? അവരുടെ സ്വപ്നം എന്താണെന്ന് ജലീൽ ഓർത്തു നോക്കിയിട്ടുണ്ടോ? അവരുടെ ആഗ്രഹം എന്താണ്? തന്റെ വണ്ടിയുടെ മുമ്പിൽ പോകുന്ന 2 പൈലറ്റ് വാഹനവും പിറകിൽ വരുന്ന എസ്കോർട്ട് വാഹനവും അതാണ് ജീവിതമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? പക്ഷെ അവസാനം മയ്യത്തുകട്ടിലിൽ പോകുമ്പോ മുമ്പിൽ നടക്കുന്നവർ, പിറകിൽ നടക്കുന്നവർ, അവർ ചൊല്ലുന്ന ദിക്റുകൾ, അപ്പോൾ പുതപ്പിക്കുന്ന പച്ചപ്പതാകയാണ് ഞങ്ങൾക്ക് വലുതെന്ന് കരുന്ന 10,000-ങ്ങളാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ബലം. ആരെങ്കിലും കൊടുക്കുന്ന നക്കാപ്പിച്ചക്ക് വേണ്ടി പിറന്ന സംഘടനയെയും ജീവിപ്പിച്ച സമുദായത്തെയും തള്ളിപ്പറയുന്ന എംബോക്കികളുടെ പേരിൽ ഈ ലീഗുകാരനെ ചേർത്ത് വെക്കാനാവില്ല എന്ന് നീ ഓർക്കുന്നത് നല്ലതാണ്. വർഗീയവാദിയാണ് അത്ര മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി. എന്നിട്ട് എന്തൊക്കെയാ പറയുന്നത്? ലീഗുകാരെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല അത്രേ, നല്ല കാര്യം. ലീഗ് നേതാക്കന്മാരെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല. മന്ത്രിമാർ ലീഗുകാരായിരിക്കുന്ന കാലത്തോ അല്ലാത്തപ്പോഴോ തന്റെ വീട്ടിലെ ചടങ്ങുകൾക്ക് വേണ്ടി മലപ്പുറത്തിലെ ലീഗ് നേതാക്കന്മാരുടെയും മന്ത്രിമാരുടെയും വീടുകളിൽ നിരങ്ങിയിട്ടില്ല ജലീൽ? ലീഗിന്റെ നേതാക്കന്മാർ നിന്റെ വീട്ടിൽ വന്നിട്ടില്ല ജലീൽ? ആ വീട്ടിൽ വന്നിട്ട് നിനക്ക് വല്ല ദുരനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് വിളിച്ചു പറയും. അദർബസായി പോയിരുന്നോ എനിക്കറിയില്ല, ഞാൻ എന്തായാലും പോയിട്ടില്ല. അതുകൊണ്ട് ഞാനൊരു കുഴപ്പം ഒപ്പിച്ചിട്ടില്ല. ആരെങ്കിലും വീട്ടിൽ കയറ്റിയിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് വല്ല തെളിവും ഉണ്ടെങ്കിൽ ആ തെളിവ് പറയൂ. ആൺകുട്ടിയാണെങ്കിൽ ജലീൽ അങ്ങനെ പറയും. ദുരനുഭവം ഉണ്ടെങ്കിൽ അത് ജനങ്ങളുടെ മുമ്പിൽ പറയണം, അതല്ലാതെ ഈ വൃത്തികേടുകൾ പറയരുത്. എത്രയോ കോടതികൾ പിന്നെയും പിന്നെയും പരിശോധിച്ച് വലിച്ചെറിഞ്ഞ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ കേസ്, നീ പറയുന്നത് ഊഹത്തിന്റെ പേരിലാണ്. അങ്ങനെ ഊഹത്തിന്റെ പേരിൽ പറയാൻ ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചല്ല, ഞങ്ങളുടെ യൂത്ത് ലീഗിന്റെ കുട്ടികളെ ഞങ്ങൾ അങ്ങ് കയറൂരി വിട്ടാൽ പിന്നെ ജലീൽ തലയിൽ മുണ്ടിട്ട് റോട്ടിൽ ഇറങ്ങേണ്ടി വരും എന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഒരുപാട് അഹങ്കാരികൾ അസ്തമിച്ചു പോയിട്ടുണ്ടോ? ഒരുപാട് അഹങ്കാരികൾ. വെള്ളത്തിലാണ് ഫിറോനെ അള്ളാഹു മുക്കിക്കൊന്നത്. ലൂത്ത് നബിയുടെ സമുദായം പോയ വഴി അറിയോ? ഭൂമി കീഴ്മേൽ മറിഞ്ഞാണ്. ജലീൽ ഓർത്തുവെക്ക് ലൂത്ത് നബിയുടെ സമുദായം. ഞാൻ അധികം പറയണില്ല, പറയിപ്പിക്കാതിരിക്കുന്ന ജലീൽ നല്ലതാണ്. ഊഹങ്ങളുടെ പേരിലാണ് മുസ്ലിം ലീഗ് നേതാക്കന്മാരെ ചെളിവാരി അറിയാൻ വന്നാൽ അതേ കുട്ടികളെ തെരുവിലിറക്കിയിട്ട് പറയേണ്ടതുപോലെ പറഞ്ഞാൽ പിന്നെ ഈ വർത്തമാനത്തിന് നട്ടലുണ്ടാവില്ല. എല്ലില്ലെന്ന് കരുതി നാവുകൊണ്ട് എവിടെയും വളയുന്ന വൃത്തികേടുകൾ പറയരുത് ജലീൽ. മര്യാദ വേണം, മാന്യത വേണം. മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയെ അങ്ങ് മൂക്കിൽ വലിച്ചു കളയാം എന്ന് ഞാൻ ചോദിക്കുന്നു നിങ്ങളോട്. ലീഗ് രാഷ്ട്രീയ പാർട്ടി നിങ്ങൾ എന്തൊക്കെ വിഡിത്താ പറയണത്? ആലി മുസ്ലിയാർ ലീഗിന് മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല എന്നാ ഭയങ്കര ലീഗ്. ഏതായാലും ആലി മുസ്ലിയാർ ലീഗിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. പിന്നെ ആരൊക്കെ മെമ്പർഷിപ്പ് എടുക്കാതെ ലവക്കുട്ടി എടുത്തിട്ടില്ല, ചേവക്കുട്ടി എടുത്തിട്ടില്ല. ജലീലെ, നീ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്ക. തൽക്കാലം വിളിച്ചു പറയാൻ ഒരു പാർട്ടി ഉണ്ടാവുക, ചെന്നു കയറാൻ ഒരു തറവാടുണ്ടാവുക. ആരാന്റെ ആഫീസിൽ അവന്റെ ചെരുപ്പ് കഴുകിക്കൊടുത്ത് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് സ്വന്തമായി ഒരു മെമ്പർഷിപ്പ് എടുത്ത് ഒരു പാർട്ടി ഉണ്ടാക്ക്, ഒരു പാർട്ടി ഉണ്ടാക്ക്. അതല്ലേ ചെയ്യേണ്ടത്. ഞാൻ ചോദിക്കുന്നത് CPM കാർ മുമ്പിലിരുന്ന് കൈ കടിക്കുമ്പോ ഓർത്തിട്ടുണ്ടോ ഇവന് CPM മെമ്പർഷിപ്പ് ഇല്ല? എന്താ എടുക്കാത്തത് ചോദിക്ക, എന്താ എടുക്കാൻ? മുസ്ലിം ലീഗിന് മെമ്പർഷിപ്പ് എടുക്കുന്നതിന്റെ കണക്കെടുക്കുന്നതിന് മുമ്പ് CPM പോയി മെമ്പർഷിപ്പ് എടുക്ക്. എന്താ എടുക്കാത്തത്? കൊടുക്കാത്തത് കൊണ്ടാണോ? എടുത്താൽ പാർട്ടി പ്രവർത്തകനാവും, അല്ലെങ്കിൽ കൊടുത്തിട്ടില്ലെങ്കിലോ? കൊടുത്തിട്ടില്ലെങ്കിൽ അടുക്കള പണി വരെ പാർട്ടി ഓഫീസിൽ എടുപ്പിക്കാം. അതിന് പറ്റിയ ഒരു തനെയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അങ്ങനെ ചെയ്യാം. ആലി മുസ്ലിയാർക്ക് മുസ്ലിം ലീഗിന്റെ മെമ്പർഷിപ്പ് ഉണ്ടോ? അന്നിങ്ങനെ തിരൂരങ്ങാടി കമ്മിറ്റി ആലി മുസ്ലിയാരെ ബാക്കിലെടുത്തിട്ട് ഒരു മെമ്പർഷിപ്പ് എടുക്കും ഏത് കാലത്ത്?
ഏത് കാലത്തും എന്തൊരു അസംബന്ധമാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ ചെറുപ്പക്കാരോട് പറയട്ടെ, മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു അഭിമാനമുണ്ട്, ഒരു അന്തസ്സുണ്ട്, രാഷ്ട്രീയത്തിന്റെ ഒരു നന്മയുണ്ട്. നിങ്ങൾ കണ്ടില്ലേ മിനഞ്ഞാണ് ഇവിടെ ഞാൻ ചെറുപ്പക്കാർക്ക് അവാർഡുകൾ കൈമാറി. മുസ്ലിം യൂത്ത് ലീഗ് ഒരു ജാഥ സമാപിച്ചു തിരുവനന്തപുരത്ത്. കാസർഗോഡ് നിന്ന് സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങളത് നയിച്ചു. ആരാ ചെറുപ്പക്കാരൻ? മുസ്ലിം ലീഗിന്റെ അമരത്തിരിക്കുന്ന ഒരു വലിയ നേതാവ്. അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ, അദ്ദേഹം പഠിച്ച വിദേശ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികളിലെ അദ്ദേഹം പഠിച്ച സ്ഥാപനങ്ങൾ, കേരളത്തിലെ ഏത് യുവജന പ്രസ്ഥാനത്തിനാണ് അതുപോലെ ക്വാളിഫൈഡായ ഒരു ചെറുപ്പക്കാരൻ ഉള്ളത് എന്ന് നിങ്ങളൊന്ന് പറയുമോ? നിങ്ങളുടെ റഹീമില്ലേ ഡിവൈഎഫ്ഐക്കാരാ? വൈകുന്നേരം വേറെ ചില ആളുകൾ പൗഡർ ഇട്ട് ഇറങ്ങുന്ന പോലെ വൈകുന്നേരമായാൽ പൗഡറും ഇട്ട് ടി വി ചാനലിന്റെ മുറിയിലിരുന്നിട്ട് വാചോടാപം നടത്തുന്നതിനപ്പുറത്ത് ഏതെങ്കിലും ഒരു തെരുവിൽ ചെറുപ്പക്കാരനെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിന്റെ മുമ്പിൽ വരാത്ത നിന്റെ റഹീമിനെ പോലെയുള്ള നേതാക്കന്മാരല്ല മുസ്ലിം യൂത്ത് ലീഗിന്റെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കന്മാർ. അവർ ഈ രാജ്യത്തിന്റെ തെരുവുകളിലുണ്ട്. നിങ്ങൾ ഇവിടെ മതില് കെട്ടിയ മനുഷ്യനെ വേർതിരിക്കാൻ ശ്രമിക്കുമ്പോ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സ്നേഹത്തിന്റെ പാലമുണ്ടാക്കിയാണ് ആ ചെറുപ്പക്കാരൻ കടന്നുപോയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെയുള്ളവർ, ലീഗ് നിൽക്കുന്നവർ, ലീഗിലെ ചെറുപ്പക്കാർ, അവർക്കൊക്കെയും ഏറ്റവും ശക്തമായ രാഷ്ട്രീയ ബോധമുള്ള, അവബോധമുള്ള, ധാരണകളുള്ള ചെറുപ്പക്കാരാണ് അവരാ ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെയുള്ളത്. അതുകൊണ്ട് തന്നെ അഭിമാനകരമായി നിങ്ങൾ ഒരുങ്ങി നിൽക്കുക. ഞാൻ ചെറുപ്പക്കാരോട് പറയുന്നു, ഒരു നിറികേടിനും ബദൽ നിറികേടുകൊണ്ട് ചെറുപ്പക്കാരെ നിങ്ങൾ പരിഹാരങ്ങൾ ഉണ്ടാക്കരുത്. ഞാൻ പ്രസംഗിക്കുമ്പോൾ, യൂത്ത് ലീഗിന്റെ ജാഥയിൽ പ്രസംഗിക്കുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, പാർട്ടി ഗ്രാമങ്ങൾ എന്ന പേരിൽ രാജ്യത്തുണ്ടാക്കി വെക്കുന്ന ചില ശീലങ്ങളുണ്ട്. നമ്മൾ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ജനാധിപത്യത്തെ വിശ്വസിക്കുന്നവരാണ്. ഒരിടത്തും നിങ്ങൾ പാർട്ടി ഗ്രാമങ്ങൾ ഉണ്ടാക്കി ഇത് പച്ചക്കോട്ട എന്ന് എഴുതി വെക്കരുത്. ഞാൻ നിങ്ങളോട് പറയുന്നു, മുസ്ലിം ലീഗിന്റെ ഒരു ജനാധിപത്യ രീതികൾ അങ്ങനെയല്ല, നേതാക്കന്മാർ പഠിപ്പിക്കുന്ന രീതികളും അങ്ങനെയല്ല. മുസ്ലിം ലീഗിനൊരു രീതിയുണ്ട്, അത് മാർക്സിസ്റ്റ് പാർട്ടി കാണിക്കുന്ന നിറികേടുകൾക്ക് ബദലുണ്ടാക്കലല്ല, അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അതേപോലെ ചെയ്യലല്ല. അങ്ങനെയല്ലല്ലോ നമ്മൾ.